കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അന്ന് തന്നെ ബില്ല് പാസാക്കാനാണ് ധാരണ. ബിജെപിയും കോൺഗ്രസും എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ബില്ല് പിൻവലിക്കും വരെ, പാർലമെന്റിൽ പിൻവലിക്കും വരെ എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കർഷക സംഘടന അറിയിച്ചിട്ടുണ്ട്. തുടർ സമര പരിപാടി തീരുമാനിക്കാൻ അവരുടെ യോഗം ഇന്ന് സിംഗ്വിൽ ചേരുന്നുണ്ട്. എന്താണ് ഈ പാർലമെന്റിൽ ബിൽ പിൻവലിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര നീക്കം? രജനി, എന്തായാലും സുപ്രധാനമായ ഒരു നീക്കം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. തിങ്കളാഴ്ച ലോക്സഭാ സമ്മേളനം തുടങ്ങുകയാണ്, പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. അന്ന് തന്നെ ലോക്സഭയുടെ അജണ്ടയിൽ ഇപ്പോൾ ഈ ബില്ല് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മൂന്ന് വിവാദ കാർഷിക നിയമങ്ങളും പിൻവലിക്കാനുള്ള ബില്ലാണ് ഇപ്പോൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11-ാമത്തെ ഇനമായി ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ പട്ടികയിൽ ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നരേന്ദ്രസിംഗ് തോമർ കൃഷിമന്ത്രിയായിരിക്കും ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നതായിരിക്കും ഈ അജണ്ടയിൽ വ്യക്തമാകുന്നത്. എന്തായാലും മൂന്ന് വിവാദ ബില്ലുകളും പിൻവലിക്കാനായി ഒറ്റ ബില്ല് കൊണ്ടുവരാനാണ് നേരത്തെ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത്. ആ ഒരു ബില്ല് അവതരിപ്പിക്കും എന്നതിൽ പറയുന്നു. മാത്രമല്ല, ബിൽ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് എന്നതിനൊപ്പം തന്നെ ബിൽ ഫോർ കൺസിഡറേഷൻ ആൻഡ് പാസിംഗ് എന്ന ഭാഗത്തു കൂടി ഇപ്പോൾ ഇതേ ബില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ഈ ഒരു ബില്ല് പാസ്സാക്കിക്കൊണ്ട് മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കാനുള്ള നടപടികൾ ലോക്സഭയിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതുപോലെ തന്നെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ ഇത് പിൻവലിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. അന്ന് സഭയിൽ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിപ്പോൾ BJP MP മാർക്ക് പാർട്ടി വിപ്പ് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസും വിപ്പ് നൽകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് അന്ന് പ്രതിഷേധം ഉന്നയിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം തന്നെ താങ്ങുവിലയ്ക്ക് സംരക്ഷണം നൽകണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം ലോക്സഭയിൽ രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശൂന്യവേളയും അതുപോലെ ചോദ്യോത്തരവേളയും സ്തംഭിക്കാനാണ് സാധ്യത. പക്ഷേ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇതുമായി സഹകരിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി ഇപ്പോൾ ഈ മൂന്ന് വിവാദ നിയമങ്ങളും പിൻവലിക്കാനുള്ള ബില്ല് പാസ്സാകും എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്. അതുകൊണ്ട് 29-ന് ലോക്സഭയിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം രാജ്യസഭയിൽ കൂടി ഇത് പാസ്സാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. പക്ഷേ താങ്ങുവിലയ്ക്ക് നിയമ സംരക്ഷണം എന്നുള്ള ആവശ്യം തൽക്കാലം അംഗീകരിക്കില്ല എന്ന സൂചന തന്നെയാണ് കേന്ദ്രം നൽകുന്നത്. ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് കഴിഞ്ഞ ദിവസം ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ തൽക്കാലത്തെ രാഷ്ട്രീയ നിലപാട് താങ്ങുവിലയ്ക്ക് പ്രത്യേക നിയമം ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിനും സർക്കാരിനുമിടയിലുള്ള തർക്കം തുടരും. രജനി. ശരി, പ്രശാന്ത്.